എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ മാറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കളയാറില്ലേ ആ ഒരു മാറ്റിൻ്റെ റീയൂസ് ഐഡിയ ആയിട്ടാണ് അപ്പോൾ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരു റീയൂസ് ആദ്യമായിട്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ മാറ്റ് പൊട്ടിയപ്പോൾ കളഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീണ്ടും ഈ മാറ്റിനെ നോക്കിയപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് ഈ എൻ്റെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നമുക്കെന്നാൽ ആദ്യം പറഞ്ഞ് നീട്ടാണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ ഞാനിപ്പോൾ ഇതേ നമ്മുടെ മാറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ മാറ്റുകളാണ് ഇതിൽ നിന്ന് പൊട്ടിയിട്ടുള്ള രണ്ടെണ്ണമാണ് ഞാൻ റീയൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള കാരണം ലൈറ്റിന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു മാറ്റിലുള്ള ഈ ഒരു ഡിസൈൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓരോരുത്തരുടെ കയ്യിലുള്ള മാറ്റ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിലുള്ള ഡിസൈൻസ് ഏതാണെങ്കിൽ അത് നമ്മൾ മാക്സിമം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു മാറ്റിൻ്റെ ലാസ്റ്റ് വരുന്ന റൗണ്ടിൽ നിന്ന് കൂടി കുറച്ച് ഡിസൈൻസ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ അതേ ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര മതി നമുക്കിപ്പോൾ തൽക്കാലം ഇനി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ എന്തായാലും മതി കേട്ടോ അപ്പോൾ നല്ല ഗ്ലാസ് ബോട്ടിൽസൊക്കെ നല്ല ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഞാനിപ്പോൾ ഇതേ ഇത് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂടിയൊക്കെ പൊട്ടിയിട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഇത് എൻ്റെ ഒരു ഐഡിയ പോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിസൈൻ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നെ ഫെവിക്കോള് വെച്ചിട്ട് ഞാൻ ഒട്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിങ്ങനെ കുറേ സമയം പിടിച്ചിരിക്കണം അപ്പോൾ എന്തായാലും വളരെ ബുദ്ധിമുട്ടാണ് ഫെവി ബോണ്ടാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ അങ്ങനെ ഏതെങ്കിലും ഗം യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഡിസൈൻസ് എല്ലാം ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് വെച്ചിട്ട് പെയിൻറ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ് പൊതുവെ എനിക്ക് ബ്ലാക്ക് കുറച്ച് ഇഷ്ടമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലാക്കാണ് ആദ്യം കിട്ടുക കണ്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സ്പോഞ്ച് വെച്ച് പെയിൻറ് ചെയ്തെടുത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് എത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് ബ്രഷും കൂടെ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മാറ്റ് ഒട്ടിച്ച ഭാഗമല്ലേ അവിടെ നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗോൾഡൻ കളർ തന്നെ വേണമെന്നില്ല റെഡോ യെല്ലോ അങ്ങനത്തെ കളേഴ്സൊക്കെ ഇല്ലേ അതായാലും മതി എന്തായാലും ഒരു ഡബിൾ ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഗോൾഡൻ ഷെയ്ഡ് വെച്ചൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് പെയിൻറ് ചെയ്ത ഭാഗത്തേക്ക് ആവാതെ മാക്സിമം നോക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ബ്ലാക്ക് ടച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റാക്കിയാൽ മതി ഇപ്പോൾ ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി സെൻറ്ററിൽ വരുന്ന ആ ഒരു റൗണ്ടിൽ ഞാൻ ചെറിയൊരു മിറർ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസല്ല ആ മിറർ വേണമെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ പാക്കറ്റിൻ്റെ ഒരു കഷ്ണം ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്താൽ മതി അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ മിറർ പോലെയാണല്ലോ അത് എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു ബോട്ടിൽ ആർട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ ഇത് കണ്ട ആരെങ്കിലും പറയൂ ഇത് മാറ്റിൻ്റെ പീസുകൾ ഒട്ടിച്ചതാണെന്ന് നമുക്ക് എത്ര ശ്രമിച്ചാലും ഇത്ര നന്നായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനൊക്കെ കുറേ പണിയാണ് അപ്പോൾ ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ഫ്ലവർ വേസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നല്ല വിലയുള്ള ഫ്ലവർ വേസ് പോലെ തോന്നും അതിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സ്യൂട്ടായിട്ടുള്ള നല്ലൊരു ഫ്ലവർ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളൊരു ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ
പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചിട്ട് ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുള്ള റീയൂസ് ഐഡിയയും ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.